ഹായ് ഫ്രണ്ട്സ്, ഷെറിൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ട ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബിരിയാണി. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ജീരകശാല റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. എന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുകയുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബിരിയാണിയിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടാട്ടോ. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴണ്ടു വരുന്നത് വരെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 1 പച്ചമുളക്, 1/5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിവിൻ്റെ അളവ് കൂട്ടാം കേട്ടോ, മുളകിൻ്റെ അളവ് കൂട്ടാം. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഈ സമയം കൊണ്ട് ഞാൻ അരി വാലാൻ വയ്ക്കുകയാണ്. അരിയിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു അരിപ്പിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. തക്കാളി നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട ബിരിയാണിക്ക് വേണ്ട ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം, ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അരി തയ്യാറാക്കിയെടുക്കാം ബിരിയാണിയിലേക്കുള്ള ചോറ്. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ, അതുപോലെ തന്നെ 2 ഗ്രാമ്പു, കറുകപ്പട്ട ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/2 കപ്പ് അരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നാലാണ് അരി നന്നായിട്ട് പാകത്തിന് കുക്കായിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മുട്ടയിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് കപ്പ് കൊണ്ടാണോ അരി എടുത്തിട്ടുള്ളത് ആ കപ്പ് കൊണ്ട് തന്നെ വെള്ളവും അളന്നൊഴിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരി, സവാള ഇത്രയും ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 10 കാഷ്നട്ടും അതുപോലെ തന്നെ ഒരു 10 ഉണക്കമുന്തിരിയും കൊണ്ട് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണത്.
നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. കുറച്ച് ചോറ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഗ്രേവിയും കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു രണ്ട് ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണ്ടാന്ന് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, സവാള, അതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള എഗ്ഗും അതുപോലെ തന്നെ ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു എഗ് ബിരിയാണിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇനി വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ തയ്യാറാക്കിയത് ഒരു നാടൻ എഗ് ബിരിയാണിയാണ്. അതിൽ മല്ലിയില ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ കനത്തിലുള്ള ഒരു അടപ്പ് വെച്ച് മൂടി കൊടുത്താൽ മതി. ഒരു അടുക്കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ദോശപ്പാനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിടുക. പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബിരിയാണി പാത്രം വെച്ച് കൊടുക്കുക. പിന്നെ ഇതിന് മുകളിലേക്ക് നമുക്കൊരു അടപ്പും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക, കാരണം അതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഇതൊന്ന് തുറന്ന് കാണിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ട് കഴിഞ്ഞു. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.